എല്ലാവർക്കും മറിയം ടോക്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി 4 മിനിറ്റ് പലഹാരമാണ്. ചീസി ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു പലഹാരം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നുകൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വഴി ഞങ്ങളുടെ വീഡിയോസ് കിട്ടുന്നതാണ്. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ്. ഒരു ഫുൾ ലെമണിന്റെ നീര്, ഇത് ചെറുതായിട്ട് അരിഞ്ഞ പകുതി ക്യാപ്സിക്കം, ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സും, പിന്നെ ഇത് കുക്കുംബർ, ഒരു 8 കുക്കുംബർ സ്ലൈസസ് ഉണ്ടാവും. ഇത് കുറച്ച് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ ഒരു ഫിംഗർ പൗഡർ കെച്ചപ്പ്, ഇതൊരു മയണൈസ്. ഈ മയണൈസ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് ഘീ, ഇത് സ്പൈസസ്, പെപ്പറും ഉപ്പും, പിന്നെ ഒരു 4 ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 മുട്ട, പിന്നെ ഒരു 8 ബ്രെഡ് റോൾസ്. അത് നമുക്ക് ഈ സോസ് റെഡിയാക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് കെച്ചപ്പ് ഈ ബൗളിലേക്ക് വെക്കാം. കുറച്ച് കെച്ചപ്പ് നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച്, അപ്പൊ നമുക്ക് നമ്മുടെ മയണീസ് ഈ ബൗളിലേക്ക്, നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്. അപ്പൊ ഞാനിതിൽ കുറച്ച് ബൗളിൽ എടുത്ത് വെച്ച ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർ എരിവ് ഇങ്ങനെ ചില്ലി ഫ്ലേക്സ് കുറേ ഇടാം. എരിവ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കുറച്ച് മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെപ്പറും ഇടാം. ഞാനിത് മയണൈസ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് പെപ്പർ ഇട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളുടെ ഈ ചീസി ബ്രെഡ് ടോസ്റ്റിനുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു തവ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ എണ്ണ ചൂട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മുട്ട നമുക്ക് അതിലോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് മുട്ടയും പെട്ടെന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ മുട്ട ഈ ഓൾക്ക് പൊട്ടിച്ചിട്ട് എല്ലാത്തേക്കും മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനെ ആ മുട്ട ഒട്ടി നിൽക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച കുറച്ച് കെച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോന്റെ ഫ്ലേവറും കെച്ചപ്പിന്റെ ഫ്ലേവറും ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. സോയസോസിന്റെ ക്യാപ്പിന്റെ പകുതി സോയസോസ് എടുക്കാം. സോയസോസ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറയാൻ മറന്നതായിരുന്നു. അപ്പൊ ഇതിലേക്ക് കുറച്ച് സോയസോസിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കുരു നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം.
അതേ മാതിരി തന്നെ നമ്മളുടെ ഫുൾ ബ്രെഡും ചെയ്യാം. ഞാൻ ഇവിടെ ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനാണ് നമ്മൾ നേരത്തെ നീര് പുരട്ടി വെച്ചത്. നമ്മുടെ രണ്ടും കൊട്ടോ പാനിൽ വെച്ച് കൊടുത്തു. ഇനി ഒന്ന് കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നല്ല ആ ഹീറ്റ് കൊണ്ട് നമ്മുടെ ബ്രെഡ് ചീസൊക്കെ നനഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഈ സോസിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വഴി ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ടാറ്റാ.